പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജി മേൽനോട്ടം വഹിക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ഉറപ്പാണെന്ന് സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു സി പി എം നേതൃത്വം നവീൻ ബാബുവിനെ അപകൃത്തിപ്പെടുത്താനും ദിവ്യയ്ക്ക് സംരക്ഷണ കവചം ഒരുക്കാനും ശ്രമിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് ജഡ്ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം ദിവ്യയുടെ പേരിൽ കേസെടുക്കാനുള്ള തീരുമാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളത് മാത്രമാണ് ദിവ്യയെ സംരക്ഷിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കത്തിലൂടെ അന്വേഷണത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വരുദ്ധിയിലാക്കാനുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പിണറായി ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണുള്ളത് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം സി പി എം അവസാനിപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പെട്രോളിയം പമ്പ് അനുമതിയിൽ അന്വേഷണം തുടങ്ങി കേന്ദ്രം ബി പി സി എല്ലിനോട് റിപ്പോർട്ടും തേടി എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച കണ്ണൂർ ചെങ്ളായിലെ പെട്രോൾ പമ്പിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അന്വേഷണം തുടങ്ങി കൈക്കൂലി പരാതി ഉന്നയിച്ച പ്രശാന്തിന് മരിക്കുന്നതിന് മുൻപ് പെട്രോൾ പമ്പിന് അനുമതി നൽകിയിരുന്നു പ്രശാന്തിന് പെട്രോൾ പമ്പ് നടത്താൻ എൻ ഒ സി ലഭിച്ചതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരമാണ് പെട്രോളിയം മന്ത്രാലയം അന്വേഷണം തുടങ്ങിയത് പ്രശാന്തൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ബിനാമിയാണെന്നും പെട്രോൾ പമ്പിനുള്ള അനുമതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാൽ ബി ജെ പി നേതാക്കൾ നേരത്തെ സുരേഷ് ഗോപിക്ക് പരാതി നൽകിയിരുന്നു പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പി പി ദിവ്യക്കെതിരെ കേസ് ഒടുവിൽ അതിശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം പരാതി നൽകിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യു ഒടുവിൽ പിടി വീഴുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താമെന്ന നിയമോപദേശം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ്ക്കെതിരെ ഒടുവിൽ കേസ് ദിവ്യ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താമെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിച്ചത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയായിരിക്കും ദിവ്യയെ പ്രതി ചേർക്കുക പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യപില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും ദിവ്യക്കെതിരെ കേസെടുക്കുക അഴിമതി ആരോപണത്തിന് പിന്നാലെ കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അതിശക്തമായ അന്വേഷണം തുടരും നവീനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ മൊഴിയും പോലീസ് എടുക്കും അന്വേഷണത്തിന് കണ്ണൂർ പോലീസ് പത്തനംതിട്ടയിലേക്ക് എത്തും നവീന്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകിയിട്ടും ഇതുവരെ പോലീസ് കേസ് എടുത്തില്ലെന്ന കുടുംബം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു കേസെടുക്കാത്തതിൽ വിമർശനം ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമുണ്ടാകുന്നത് എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യക്കെതിരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ദുൽഖിഫിൽ പരാതി നൽകി എ ഡി എമ്മിന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും പി പി ദിവ്യയെ നേരിട്ട് വിളിച്ചു വരുത്തണമെന്നും പരാതിയിൽ ആരോപിക്കുന്നു